blessing today. വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ എന്ന് ഞാൻ ഉള്ളിൽ പ്രാർത്ഥിക്കുന്നു. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്ന രണ്ട് വ്യക്തികൾക്ക് വേണ്ടി, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒന്നാമത്തേത് ജോസഫ് കോഷി ഫ്രം ടെക്സസ് USA. കഴിഞ്ഞ ജൂലൈ 2 അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ. നമുക്ക് ചേർന്ന് അദ്ദേഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ ചേർന്ന് ജോസഫ് കോഷിയെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ പാർക്കിൻസൺസ് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻ ജീസസ് നെയിം. ആത്മീയ വളർച്ചയ്ക്കായ കുടുംബാംഗങ്ങളെല്ലാം ആത്മാവിൽ വളരേണ്ടതിനാൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജിജുവയെ അനുഗ്രഹിക്കണമേ, ഏമിയെ അനുഗ്രഹിക്കണമേ, രേഖയെ അനുഗ്രഹിക്കണമേ, ജയിക്കിൻ്റെ മേൽ കർത്താവെ വലിയ അനുഗ്രഹങ്ങൾ അങ്ങ് ചൊരിയണമേ. തൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തനിക്ക് ഒരു നല്ല ജീവിത പങ്കാളിയെ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എല്ലാ നിലകളിലും കർത്താവ് ഈ കുടുംബത്തെ ബന്ധപ്പെട്ടവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. അടുത്ത ഒരു സ്പോൺസർ, ന്യൂയോർക്കിന് സമീപം സ്റ്റേറ്റൻ ഐലൻഡിൽ നിന്നുള്ള ഒരു വെൽവിഷറാണ്. നമുക്ക് ചേർന്ന് ആ വ്യക്തിക്കും പ്രാർത്ഥനാ വിഷയങ്ങൾക്കുമായി പ്രാർത്ഥിക്കാം. ഞങ്ങൾ ചേർന്ന് കർത്താവേ, ഈ വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്ന എൻ്റെ ഹസ്ബൻഡിനായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിനായി, അതുപോലെ ഹാർട്ട് പ്രോബ്ലത്തിൽ നിന്നുള്ള പൂർണ്ണമായ സൗഖ്യത്തിനായും പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ജീസസ്. മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ എക്സാം പാസ്സാകട്ടെ, ജോലി ലഭിക്കട്ടെ, കൂടാതെ ഒരു ജീവിത പങ്കാളിയെ കർത്താവ് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുമകൾക്കായി പ്രാർത്ഥിക്കുന്നു. USലേക്കുള്ള വിസ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തൻ്റെ മകൻ ഒരു നല്ല കുടുംബജീവിതം നയിക്കേണ്ടതിനായി ഈ സമയത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. കർത്താവെ, ഈ രണ്ട് കുടുംബങ്ങളുടെ മേൽ അങ്ങ് അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞതിനാൽ നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. കർത്താവിൻ്റെ പറഞ്ഞുകൂടാനാവാത്ത നന്മകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ വരട്ടെ. ബ്ലെസ്സിംഗ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ കോഴഞ്ചേരിയിൽ ദൈവവചനം ആഴത്തിൽ പഠിക്കുവാനും യേശുവിൽ കൂടുതൽ വളരുവാനുമായി അനുഗ്രഹത്തിന്റെ 3 IPC പെനിയൽ ഓഡിറ്റോറിയം, ഗവൺമെന്റ് ഹൈസ്കൂളിന് എതിർവശം, ഓഗസ്റ്റ് 9, 10, 11 വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി 3 സമയം രാവിലെ 10 ഉച്ചയ്ക്ക് 3 വൈകിട്ട് 6 ബ്രദർ ഡാമിയനും സിസ്റ്റർ ക്ഷമ ഡാമിയനും ശുശ്രൂഷിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കുക 0484-4222-111. ഞങ്ങളുടെ വെബ്സൈറ്റ് www.blessingtoday.tv. ഇന്ന് നമ്മൾ എല്ലാവരും ചേർന്ന് പോകാൻ പോകുന്നത് കോട്ടയം ബ്ലെസ്സിങ് ഫെസ്റ്റിവലിലേക്കാണ്. അവിടെ കേട്ട കോരിത്തെരിപ്പിക്കുന്ന സാക്ഷ്യങ്ങളിലൊന്ന് ആദ്യം നിങ്ങൾ കാണും. അതിലൊരു സഹോദരനെ കർത്താവ് പലവിധ രോഗങ്ങളിൽ സൗഖ്യമാക്കിയത്. കോട്ടയത്ത് ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുമ്പോൾ അതിനു മുമ്പുള്ള ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ പല രോഗങ്ങളും കർത്താവ് തൊട്ട് സൗഖ്യമാക്കി. ഒരു രോഗം മാത്രം ബാക്കി നിന്നു. അത് അടൂരിൽ നടന്ന ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ കർത്താവ് സൗഖ്യമാക്കി. ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹം ഇവിടെയും അടൂരിലും വന്ന് എന്ന് വെച്ചാൽ യേശുവിനെ വിട്ടുകൊടുക്കാതെ മുറുകെ പിടിച്ച് വിടുതൽ സ്വീകരിച്ച ഒരു സഹോദരന്റെ സാക്ഷ്യമാണ്. വാച്ച് ദിസ്. ബ്രദർ, ഈ സഹോദരന്റെ പേര് ബാബു എന്നാണ്. മുണ്ടക്കയത്ത് നിന്നാണ് ഇദ്ദേഹം വരുന്നത്. ഈ ബ്രദറിന് വർഷങ്ങളായി കഠിനമായ പൈൽസിൻ്റെ അസുഖമുണ്ടായിരുന്നു. മാത്രമല്ല ഒത്തിരി രോഗങ്ങൾ തനിക്കുണ്ടായിരുന്നു. നെഞ്ചരിച്ചിലുണ്ടായിരുന്നു, ഹൈ BP ആയിരുന്നു, ഷുഗറിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു, വിശപ്പില്ലായ്മ. മാത്രമല്ല ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നത് കൊണ്ട് കേൾവിക്കുറവുണ്ടായിരുന്നു എനിക്ക്. ഓക്കെ. എന്നാൽ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഇതേ ഹാളിൽ വെച്ച് കോട്ടയം ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടന്നത്.
കഴിഞ്ഞ സെപ്റ്റംബർ ബ്രദർ പറയുന്നത് അന്ന് ക്ഷമ സിസ്റ്ററാണ് ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത് ക്ഷമ സിസ്റ്റർ ദൈവത്തിനോട് പ്രാർത്ഥിച്ച സമയത്ത് അന്ന് തന്നെ അദ്ദേഹത്തിന്റെ പൈൽസ് വർഷങ്ങളായി 5 വർഷത്തോളം താൻ അതുമൂലം കഷ്ടപ്പെടുകയായിരുന്നു തന്റെ പൈൽസ് സൗഖ്യമായി സെയിം ഡേ നിന്നു അതെ പൈൽസ് സൗഖ്യമായി നെഞ്ചരിച്ചിൽ സൗഖ്യമായി ബി പിയും ഷുഗറും അത്രയും രോഗങ്ങൾ പൂർണ്ണമായി കർത്താവ് മാറ്റിക്കൊടുത്തു ഒറ്റ ദിവസം അങ്ങനെ അടിച്ചാ പോരാ നന്നായിട്ട് കൈകൾ അടിച്ച യേശുവിനും നന്ദി പറയാം പക്ഷേ ഒരു അസുഖം മാറാതിരുന്നിരുന്നു അത് ചെവിയിൽ നിന്ന് പഴുപ്പ് വന്നിട്ട് ആ കേൾവിക്കുറവിന്റെ പ്രശ്നമായിരുന്നു ഓക്കെ എന്നാൽ താൻ അടൂർ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ പ്രാർത്ഥിച്ച സമയത്ത് അതും കർത്താവ് സൗഖ്യമാക്കി കൊടുത്തു ആ ചെവിയിൽ നിന്ന് പഴുപ്പ് വരുന്നത് നിൽക്കുകയും ഇപ്പോൾ നല്ല രീതിയിൽ കേൾക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞതെല്ലാം ശരിയാണോ ശരിയാണോ എന്തൊക്കെ അറിയുന്ന സങ്കടം കൊണ്ടാണോ സന്തോഷം കൊണ്ടാണോ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ രോഗങ്ങൾ താങ്ങാവുന്നതിന് ഒരു പരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് പോയി അനുഭവിച്ചൊരു മനുഷ്യന് എന്നാൽ ഇന്നിവിടെ വിതുമ്പിക്കൊണ്ട് അദ്ദേഹം നിൽക്കുകയാണ് യോഹന്നാന്റെ സുവിശേഷം 11 നമ്മൾ വായിക്കുന്നത് മാർത്തയും മറിയയും കരയുന്ന സമയത്ത് യേശു ആ റോഡിൽ നിന്നുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ കാണുന്ന ജീസസ് വെപ്റ്റ് അവിടെ നിന്നുകൊണ്ട് യേശു വിതുമ്മിക്കരഞ്ഞു ഞാനൊരു കാര്യം പറയാം ഇവിടെ ഇരിക്കുന്ന പലരും ഇതുപോലെ ഒരുപക്ഷെ നിങ്ങൾ പരസ്യമായി കരയില്ല വീടിനകത്തോ ബാത്റൂമിലായിരിക്കും കരയും പക്ഷേ യേശു നിങ്ങളോടൊപ്പം നിന്ന് ആ കണ്ണുനീരിൽ ആ വേദനയിൽ ഒക്കെ പങ്കുകൊള്ളുന്നവനാണ് നമ്മുടെ യേശു വായി തുറന്ന് പറഞ്ഞാലും യേശുവേ എനിക്കിനി ഈ രോഗം ചുമക്കാൻ വയ്യ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞ ആ യേശുവിൻ്റെ കൈകളിലേക്ക് സകല രോഗങ്ങളും ഇപ്പോളൊന്ന് കൊടുത്ത് വിമോചനം പ്രാപിക്കാമോ ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് അതേ കോട്ടയം ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നൽകപ്പെട്ട സന്ദേശത്തിൻ്റെ ഒരു ഭാഗമാണ് നാളെയാണ് അതിൻ്റെ 2 ഭാഗം ടെലികാസ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തീർച്ചയായും ഇത് രണ്ടും മിസ് ചെയ്യരുത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ വേദപുസ്തകവും അതുപോലെ നോട്ട്ബുക്കും പേനയും എല്ലാം എടുത്ത് റെഡിയാകുക എനിക്കറിയാം 1000 കണക്കിന് പേർ ബ്ലെസ്സിംഗ് ടുഡേയിൽ നൽകപ്പെടുന്ന സന്ദേശങ്ങളുടെ വചനഭാഗങ്ങൾ എഴുതി വയ്ക്കുകയും അതിൻ്റെ ഇടയിൽ പറയുന്ന ഇലസ്ട്രേഷൻസ് ഇതൊക്കെ എഴുതി വെച്ച് നോട്ട്സ് കീപ്പ് ചെയ്യുന്ന ഒത്തിരി പേരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പലരും കത്തുകളിലൂടെ അത് പറയാറുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഈ കേൾക്കുന്ന വചനങ്ങൾ തുടർന്നും ഒരു അനുഗ്രഹമായി മാറണമെന്നാണ് എൻ്റെ ആഗ്രഹം ദാറ്റ്സ് വൈ ഐ എൻകറേജ് യു ടു ടേക്ക് ഡൗൺ നോട്ട്സ് ഈ സന്ദേശത്തിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും of Revelation chapter 22 12 onwards velipadu pustakam 22 inde 12 mudal taaleekulla vaakyangalana nammal vaaikkan povunathu idha njan vegam varunu yesu karthavu parayana idha njan vegam varunu ooruvarthine avanavante pravartike takkavannam kodukkuvan veetil oralkalla oro vyaktikalkkum avaravarude പ്രവൃത്തികൾക്ക് തക്കവണ്ണം കൊടുക്കുവാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട് പ്രതിഫലം എൻ്റെ കയ്യിൽ ഉണ്ട് വായിക്കാം ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമനും ഒടുവിലത്തവനും അതിനുശേഷം പറയുന്നത് ഞാൻ ആൽഫയും ഒമേഗയും ഒന്നാമത്തവനും ഒടുവിലത്തവനും ആകുന്നു ആദിയും അന്തവുമാകുന്നു ജീവവൃക്ഷത്തിൻ്റെ അവകാശം ലഭിക്കുവാനും കവാടങ്ങളിലൂടെ നഗരത്തിൽ പ്രവേശിക്കുവാനും തങ്ങളുടെ അങ്കി അലക്കുന്നവർ അനുഗ്രഹീതർ എത്ര പേർ ഹല്ലേലൂയ പറയും ഓക്കേ വായിക്കാം നായ്ക്കളും ആഭിചാരകരും ദുർവൃത്തരും യെസ് കൊലപാതകികളും ഓക്കേ വിഗ്രഹാരാധികളും
ഓക്കേ വ്യാജം ഇഷ്ടപ്പെടുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവരും പുറത്ത് തന്നെ അങ്ങനെയുള്ള ഒരു കാറ്റഗറി പറഞ്ഞു ഇങ്ങനെയുള്ളവരെല്ലാം പുറത്തായിരിക്കും ഓക്കേ യേശു എന്ന ഞാൻ സഭകൾക്ക് വേണ്ടിയുള്ള ഈ സന്ദേശം നിങ്ങളെ ഏൽപ്പിക്കേണ്ടതിന് എന്റെ ദൂതനെ അയച്ചിരിക്കുന്നു ഞാൻ ദാവീദിന്റെ വേരും സന്തതിയും ഉജ്ജ്വലവുമായ പ്രഭാത നക്ഷത്രവുമാണ് വെളിപ്പാട് പുസ്തകം ഞാൻ നേരത്തെ പറഞ്ഞു ബൈബിളിലെ മൊത്തം 66 പുസ്തകങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് വെളിപ്പാട് പുസ്തകം ഏറ്റവും ആദ്യത്തെ പുസ്തകത്തിന്റെ പേരൊന്ന് പറയാമോ ഉറക്കെ പറയാമോ ഉൽപ്പത്തി പുസ്തകം ഉൽപ്പത്തികളുടെ പുസ്തകം ദ ബുക്ക് ഓഫ് ബിഗിനിങ്സ് എങ്ങനെയാണ് എല്ലാം ആരംഭിക്കുന്നത് എന്നെഴുതിയിരിക്കുന്നത് പഴയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമായ ബുക്ക് ഓഫ് ജനസിസിൽ ആണെങ്കിൽ പുതിയ നിയമത്തിലെ അവസാനത്തെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എങ്ങനെ ഇതെല്ലാം ചെന്ന് അവസാനിക്കും എന്നാണ് ആരംഭിച്ചതെല്ലാം അവസാനിക്കുന്നത് എങ്ങനെ അതെല്ലാം ബൈബിൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ യേശു പറയുന്നത് ഇങ്ങനെയാണ് ലുക്ക് ഐ ആം കമ്മിങ് സൂൺ യേശു കർത്താവ് പറയുന്നത് ഞാനിതാ വേഗത്തിൽ വരുന്നു യേശു വേഗം വരുന്നത് എങ്ങോട്ടാണ് എന്തിനു വേണ്ടിയാണ് യേശു വേഗം വരുന്നത് എവിടെയാണ് യേശു വേഗം വരുന്നത് ഇതെല്ലാം ബൈബിളിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഇന്ന് മുതൽ കൂടുതൽ കൂടുതൽ ദൈവത്തിൻ്റെ വചനം വായിക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യണം യേശു ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നു ഇന്ത്യയിലല്ല വന്നത് ആഫ്രിക്കയിലല്ല യേശു വന്നത് മിഡിൽ ഈസ്റ്റിൽ പലസ്തീനിൽ ഇസ്രായേലിലാണ് യേശു വന്നത് അവിടെ ബത്ലഹേം എന്ന ഗ്രാമത്തിൽ ഒരു കുഞ്ഞായി ജനിച്ച് വളർന്ന് 33.5 വർഷം നമ്മെപ്പോലെ ജീവിച്ച് താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്തു തീർത്തു അതിനുശേഷം യേശു തൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാൽ പോകുന്നതിന് മുൻപ് കർത്താവ് പറഞ്ഞു ഞാൻ വീണ്ടും വരും അതുകൊണ്ട് എത്ര പേർ അത് വിശ്വസിക്കുന്നു യേശു വീണ്ടും വരുമെന്ന് വേറൊന്നും കൊണ്ടല്ല യേശു ഒന്നാമത് വരും എന്ന് പറഞ്ഞിട്ട് വന്നു വാക്ക് തെറ്റിച്ചില്ല അതുപോലെ ഇനിയും യേശു വരും എന്നാൽ ആദ്യം യേശു വന്നപ്പോൾ നമ്മൾ കണ്ടു ഒരു കുഞ്ഞായി ജനിച്ച് നമ്മളെപ്പോലെ വളർന്ന് അങ്ങനെയൊക്കെയാണ് വന്നത് എന്നാൽ ഇനി യേശു വരുന്നത് അങ്ങനെയല്ല ബത്ലഹേമിൽ ഇനിയും കുഞ്ഞായി യേശു ജനിക്കാൻ പോകുന്നില്ല യേശു ഇനി വരാൻ പോകുന്നത് പൂർണ്ണ മഹത്വത്തോടെയായിരിക്കും ആദ്യ യേശു വന്നപ്പോൾ അങ്ങനെയല്ല വന്നത് മഹത്വമെല്ലാം പിതാവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ ഉരിഞ്ഞു വെച്ച ശേഷം നമ്മൾ ഡ്രസ്സ് അഴിച്ചു വയ്ക്കുന്നത് പോലെ തൻ്റെ തേജസ്സും പ്രഭാവവും തൻ്റെ ദൈവരൂപവുമെല്ലാം അവിടെ മാറ്റിവെച്ച ശേഷം മനുഷ്യനായിട്ട് വന്നു എന്നാൽ ഇനി യേശു വരുമ്പോൾ പൂർണ്ണ മഹത്വത്തോടെ വരും എല്ലാവരും ചേർന്ന് പറഞ്ഞ യേശു ഇനി വരുമ്പോൾ പൂർണ്ണ മഹത്വത്തോടെ വരും ആ വരുന്ന സമയത്ത് 12-ാമത്തെ വാക്യത്തിൽ ഇപ്പോൾ നമ്മൾ വായിച്ചത് ലുക്ക് ഐ ആം കമ്മിങ് സൂൺ ഞാൻ വേഗത്തിൽ വരും മൈ റിവാർഡ് ഈസ് വിത്ത് മീ ആൻഡ് ഐ വിൽ ഗിവ് ടു ഈച്ച് പേഴ്സൺ അക്കോർഡിംഗ് ടു വാട്ട് ദേ ഹാവ് ഡൺ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാന കാര്യം ഇതാണ് ഇനി വരുമ്പോൾ എങ്ങനെ വരാൻ പോകുന്നത് പ്രതിഫലം എൻ്റെ കയ്യിൽ ഉണ്ട് യേശു വരാൻ പോകുന്നത് പ്രതിഫലവുമായിട്ടാണ് അല്ലെങ്കിൽ ഹീസ് ഗോയിങ് ടു കം വിത്ത് റിവാർഡ് കയ്യിൽ പ്രതിഫലവുമായി യേശു മടങ്ങി വരും അതിനുശേഷം അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഐ വിൽ ഗിവ് ടു ഈച്ച് പേഴ്സൺ അക്കോർഡിംഗ് ടു വാട്ട് ദേ ഹാവ് ഡൺ ഓരോരുത്തരും ചെയ്ത പ്രവൃത്തിക്കനുസരിച്ച് അവൻ പ്രതിഫലം നൽകും നമ്മൾ ഇന്ന് ഭൂമിയിൽ ചെയ്യുന്ന യേശുവിനായി ചെയ്യുന്ന പ്രവൃത്തികൾക്ക് അനുസരിച്ച് പ്രതിഫലം നൽകുവാൻ വേണ്ടി യേശു വീണ്ടും വരും വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ പോവുകയാണ് നമ്മളിതിനെ വിളിക്കുന്നത് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്നാണ് എല്ലാവരും ഒന്ന് പറഞ്ഞേ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം അനുഗ്രഹങ്ങളുടെ ഒരു ഉത്സവമാണ് എന്നാൽ യേശു അവിടെ പറഞ്ഞിരിക്കുന്നത് ഐ എം കമ്മിങ് സൂൺ എങ്ങനെയാണ് വരാൻ പോകുന്നത് മൈ
reward will be with me. എന്റെ കയ്യിൽ എന്തുണ്ടായിരിക്കും? ബ്ലെസ്സിങ്സ് എന്നല്ല ഇവിടെ പറഞ്ഞത്, പ്രതിഫലം കയ്യിലുണ്ടായിരിക്കും. ഇത് വ്യത്യാസം നന്നായി മനസ്സിലാക്കുക. ഈ ഭൂമിയിൽ നമ്മുടെ മേൽ കർത്താവ് ചൊരിയുന്നതാണ് അനുഗ്രഹങ്ങൾ. എന്നാൽ യേശു വരുമ്പോൾ അവൻ പ്രതിഫലവുമായി മടങ്ങി വരും. എല്ലാവരും ചേർന്ന് പറയാം, ഈ ഭൂമിയിൽ എൻ്റെ മേൽ യേശു അനുഗ്രഹങ്ങളെ ചൊരിയുന്നു, എന്നാൽ യേശു വരുമ്പോൾ എനിക്കുള്ള പ്രതിഫലവുമായി അവൻ വരും. അനുഗ്രഹങ്ങൾ നമുക്ക് ഈ ഭൂമിയിൽ പല നിലകളിലാണ് ലഭിക്കുന്നത്. There is something called general blessings. പൊതുവായുള്ള അനുഗ്രഹങ്ങളുണ്ട്. യേശുവിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിരീശ്വരവാദിയാണേലും ദുഷ്ടനാണേലും പൊതുവായി ലഭിക്കുന്ന കുറേ അനുഗ്രഹങ്ങൾ ഈ ഭൂമിയിലുണ്ട്. മഞ്ഞും മഴയും നമുക്ക് ലഭിക്കുന്നു, കൊയ്ത്ത് ലഭിക്കുന്നു, ഭക്ഷണം ലഭിക്കുന്നു, വസ്ത്രം ലഭിക്കുന്നു. ദൈവമില്ല എന്ന് പറയുന്ന ഒരാൾക്കും ഡ്രസ്സ് കിട്ടുന്നില്ലേ? അയാൾക്കും ഡ്രസ്സ് കിട്ടുന്നുണ്ട്, അയാൾ വിവാഹം കഴിക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളുണ്ടാകുന്നുണ്ട്. ദൈവമില്ല എന്ന് ദൈവം സൃഷ്ടിച്ച സാധനങ്ങൾ കൊണ്ട് തന്നെ എഴുതുകയും പറയുകയും പ്രസംഗിക്കുകയും ചെയ്യുമ്പോഴും അനുഗ്രഹങ്ങൾ അയാളുടെ മേൽ ദൈവം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ജനറൽ ബ്ലെസ്സിങ്സ്. ബൈബിളിൽ യേശു ഇപ്രകാരം പറഞ്ഞു, ദൈവം നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം, കുറേ ആളുകൾ ദൈവത്തിൽ വിശ്വസിക്കുന്നത് അവിടെ സൂര്യൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുട്ടൊന്നുമല്ല. ഇതെല്ലാം പൊതുവായി ദൈവം നൽകിയിട്ടുണ്ട്. നല്ലവരുടെ മേലും മോശം ആളുകളുടെ മേലും മഴ പെയ്യ്ക്കുന്നു. ദൈവം എല്ലാവർക്കും നന്മയും അനുഗ്രഹങ്ങളും പൊതുവായി നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് അവൻ മറ്റാർക്കും കൊടുക്കാത്ത അനുഗ്രഹങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും. നന്നായിട്ടൊന്ന് കൈയടിച്ച് അനുഗ്രഹങ്ങളുടെ ദാതാവായ ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. ഉദാഹരണത്തിന്, തൻ്റെ കുഞ്ഞുങ്ങളായി മാറുമ്പോൾ എങ്ങനെയാണ് തൻ്റെ കുഞ്ഞുങ്ങളായി മാറുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 1:12 പറയുന്നു, അവനെ കൈക്കൊണ്ട്, യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു, അല്ലെങ്കിൽ അവകാശം കൊടുത്തു. മക്കൾ ആയി കഴിയുമ്പോൾ മക്കൾക്കുള്ള അനുഗ്രഹങ്ങളുണ്ട്. മക്കൾ ഉള്ളവർക്കറിയാം, നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നു, ഇഡലി ഉണ്ടാക്കുന്നു, ആർക്കു വേണ്ടി? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. അയൽപക്കത്തുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനല്ല, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നിങ്ങൾ അപ്പം ചുടുന്നു. രാവിലെ നല്ല ദോശ ഉണ്ടാക്കുന്നു, ഹല്ലേലൂയ. സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നു, ആർക്ക് കൊടുക്കാൻ വേണ്ടിയാ? മേശയിലിരിക്കുന്ന നിങ്ങളുടെ കുഞ്ഞുങ്ങളെ തീറ്റുവാൻ, ഹല്ലേലൂയ. അവർക്ക് വേണ്ടി കുപ്പായം ഉണ്ടാക്കുന്നു, അവരുടെ ഭാവിയിലേക്കുള്ള സ്കീമുകൾ നമ്മൾ ഉണ്ടാക്കുന്നു അവരെ അനുഗ്രഹിക്കുവാൻ വേണ്ടി. മാത്രമല്ല, ആൺകുഞ്ഞുങ്ങളുണ്ടെങ്കിലും പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിലും മാതാപിതാക്കൾ പ്ലാൻ ചെയ്യും. കുഞ്ഞുങ്ങൾ വളർന്നു വരികയാണ്, അവരെ വിവാഹം കഴിപ്പിക്കണം, അവർക്ക് വീട് വെക്കണം, അവർക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്യണം. നിങ്ങൾക്ക് എപ്പോഴും ആ ഒരു ചിന്തയിലാണ് ജീവിക്കുന്നത്, ഹല്ലേലൂയ. കാരണം പൊതുവായുള്ളതൊന്നുമല്ല, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കണം എന്ന് ഓരോ മാതാവിൻ്റെയും പിതാവിൻ്റെയും അകത്ത് ആഗ്രഹമുണ്ട്. അങ്ങനെ ഏറ്റവും നല്ലത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നു. ബൈബിളിൽ പറയുന്നു, ദൈവവും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുന്നു. ഇവിടെ ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി മാറിയവർ അഥവാ പിതാവായ ദൈവം അയച്ചു തന്ന തൻ്റെ സ്വന്തം പുത്രനായ യേശുവിൽ വിശ്വസിച്ച് ജീവിതം സമർപ്പിച്ച് ജീവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായ അനുഗ്രഹങ്ങളെ അവൻ പകർന്നുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് ഇന്നിവിടെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കും അതെല്ലാം കർത്താവ് ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹല്ലേലൂയ പറയാമോ? എന്നാൽ വളരെ പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി കുറേയധികം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്നത് പോലെ യേശുവിൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരാൻ സാധ്യമല്ല. ഹല്ലേലൂയ. ഉദാഹരണത്തിന്, ഈ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വന്നു, അതോടുകൂടെ എല്ലാം തീർന്നു എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അതിനപ്പുറത്ത് യേശുവിനെ സ്നേഹിച്ച് ഒരു ലവ് റിലേഷൻഷിപ്പിൽ ജീവിക്കുമ്പോൾ
ഒരിക്കലും അവസാനിക്കാത്ത നിലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേലവൻ ചൊരിഞ്ഞുകൊണ്ടേയിരിക്കും. ചിലരൊക്കെ വിചാരിക്കുന്ന ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഒന്ന് പോയി കൂടിയാൽ മതി, അതോടെ എല്ലാം തീർന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ഒരു തുടക്കം മാത്രമാണ്. ഞാൻ വീണ്ടും വിളിച്ചു പറയുന്നു, ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് യേശുവുമായുള്ള ജീവിതത്തിൻ്റെ ഒരു തുടക്കം മാത്രമാണ്. ഹല്ലേലൂയ. നിങ്ങൾക്കൊരു സുഹൃത്തുണ്ടെന്നിരിക്കട്ടെ, നല്ലൊരു ഫ്രണ്ട്. ആ ഫ്രണ്ടിൻ്റെ പ്രത്യേകത, ഹീസ് വെരി റിച്ച്, ഭയങ്കര ധനാഢ്യനായ ഒരു സുഹൃത്തുണ്ടെന്നിരിക്കട്ടെ. നിങ്ങൾ കാണുമ്പോഴെല്ലാം, മീറ്റ് ചെയ്യുമ്പോഴെല്ലാം എന്തെങ്കിലുമൊക്കെ നല്ല ഗിഫ്റ്റ് തരും, കാണുമ്പോഴൊക്കെ ഒരു ഗിഫ്റ്റ് തരും എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? മാക്സിമം ആ ഫ്രണ്ട്ഷിപ്പ് കളയാതെ സൂക്ഷിക്കും. കാരണം എന്താ? കാണാതായാൽ, റിലേഷൻഷിപ്പ് കട്ടായി പോയാൽ ലഭിക്കുന്നതെല്ലാം നിൽക്കും. ഇതുപോലെ തന്നെ യേശുവുമായുള്ള പ്രത്യേക അനുഗ്രഹങ്ങൾ ജീവിതകാലം മുഴുവൻ നേടിക്കൊണ്ടിരിക്കേണ്ടതിന് യേശുവുമായുള്ള ബന്ധം ഒരിക്കലും നിർത്തിക്കളയരുത്. ജീവിതം മുഴുവൻ ഈ ബന്ധത്തിൽ തുടരണം. ഹല്ലേലൂയ. യേശുവുമായുള്ള ബന്ധത്തിൽ ജീവിതം മുഴുവൻ തുടരണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകൾ മാത്രമല്ല ബ്ലെസ്സിങ് സെന്ററുകളും നമ്മൾ പല സ്ഥലങ്ങളിൽ ആരംഭിച്ചിട്ടുള്ളത്. എന്തിനെന്നറിയാമോ? നമ്മൾ തുടങ്ങി വയ്ക്കുന്നത് തുടരുവാൻ നമുക്ക് യേശുവുമായുള്ള ബന്ധത്തിൽ തന്നെ ജീവിക്കേണ്ട ആവശ്യമുണ്ട്. കൈകൾ അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിക്കാൻ തുടങ്ങിയ ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാൽ. ഇന്ന് ബുധനാഴ്ചയാണ്. നാളെ ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ ഐ ആം എക്സൈറ്റഡ്. കോഴഞ്ചേരിയിൽ നമ്മുടെ ഈ വർഷത്തെ ബ്ലെസ്സിങ് ടുഡേ മെഗാ ഫെസ്റ്റിവൽ വരികയാണ്. ഞാൻ പ്രത്യേകിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, എല്ലാ ആഴ്ചയിലും പല സ്ഥലങ്ങളിലും ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതല്ല, അതൊരൊറ്റ മീറ്റിംഗാണ്. എന്നാൽ ദിസ് ഈസ് എ 3-day മീറ്റിംഗ്. മറ്റൊരു പ്രത്യേകത, ബ്ലെസ്സിങ് ടുഡേയിലുള്ളൊരു വലിയ ടീമാണ് അന്ന് കോഴഞ്ചേരിയിലേക്ക് വന്ന് ഈ 3 ദിവസങ്ങൾ ക്യാമ്പ് ചെയ്യുന്നത്. നിങ്ങൾക്കും വന്ന് നിങ്ങളുടെ ബന്ധുമിത്രാദികളുടെ ഭവനങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോഡ്ജുകളിലോ ഒക്കെ താമസിച്ച് ഈ 3 ദിവസത്തെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാം. ഒരു ദിവസം തന്നെ 2-3 സെഷനുകൾ കാണും. അവിടെ തന്നെ നിങ്ങൾക്ക് ആ മീറ്റിംഗ് നടക്കുന്ന അതേ ഹാളിൽ തന്നെ അനേക മണിക്കൂറുകൾ സ്പെൻഡ് ചെയ്ത് യേശുവിൻ്റെ സന്നിധിയിലിരുന്ന് അനുഗ്രഹങ്ങളാൽ നിറഞ്ഞ് നിങ്ങൾക്ക് മടങ്ങിപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന യേശു കർത്താവ് രോഗികളെ സൗഖ്യമാക്കും. അതുപോലെ പൈശാചിക ശക്തികളെല്ലാം മാറി സ്വതന്ത്രമാകും. ജനം മദ്യപാനവും ഒക്കെയുള്ളവരെ ഒത്തിരി പേരെ കർത്താവ് വിളിക്കും. എല്ലാറ്റിലുപരിയായ ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലൊക്കെ അവൻ വരുന്നവരെ നിറയ്ക്കും. ദിസ് ഇസ് ഹിസ് മീറ്റിംഗ്, നോട്ട് മൈ മീറ്റിംഗ്. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് 1-on-1 നേരിട്ട് വ്യക്തിപരമായി ക്ഷണിക്കുകയാണ്. പ്ലീസ് ഡു കം, ഗെറ്റ് ബ്ലെസ്ഡ്. ഞാൻ ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ കർത്താവെ, രോഗങ്ങൾ സൗഖ്യമാകാൻ തുടങ്ങട്ടെ. ഇന്ന് ചില രോഗങ്ങൾ സൗഖ്യമാകുന്നത് ഈ ആഴ്ചയിലെ മെഗാ ഫെസ്റ്റിവലിൽ തന്നെ സാക്ഷ്യമായി വരട്ടെ. അതുപോലുള്ള ചില മിറക്കിൾസ് ഇപ്പോൾ നടക്കുന്നതിനാൽ നന്ദി പറയും. താങ്ക് യു ജീസസ്. പ്രത്യേകിച്ച് വയറ്റിൽ നിന്നും ഒക്കെ ഒത്തിരി ബ്ലഡ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നു. ഫൈൽസ് രോഗമുള്ളവരെ കർത്താവ് സൗഖ്യമാക്കുന്നു. അതുപോലെ ശരീരത്തിനകത്തുള്ള അവയവങ്ങളിൽ പ്രയാസമുള്ളവർ, പാൻക്രിയാസിന് പ്രയാസമുള്ളവർ, ഗോൾ ബ്ലാഡറിന് പ്രയാസമുള്ളവർ, അങ്ങനെ ആന്തരാവയങ്ങളിൽ സാരമായ തകരാറുള്ളവരെ കർത്താവ് തൊട്ട് സൗഖ്യമാകട്ടെ. കിഡ്നികൾ സൗഖ്യമാകട്ടെ. യൂട്രസ് സൗഖ്യമാകട്ടെ. ഓവറീസ് സൗഖ്യമാകട്ടെ. അതുപോലെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകട്ടെ. അലർജികൾ മാറിപ്പോകട്ടെ. താങ്ക് യു ജീസസ്. നട്ടലിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. എല്ലാവിധ അസ്ഥികളുടെ രോഗങ്ങളും സൗഖ്യമാകട്ടെ. ബ്രെയിൻ ട്യൂമർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. എല്ലാവിധ ക്യാൻസറുകളും മാറിപ്പോകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വിടുതലുകൾക്കായി നന്ദി. ജോയിൻറ്റ് പെയിനുകൾ മാറട്ടെ. ആർത്രൈറ്റിസ് സൗഖ്യമാകട്ടെ. വെരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. വി വർഷിപ്പ് യു, വി വർഷിപ്പ് യു, വി വർഷിപ്പ് യു. എല്ലാവിധ വിടുതലുകൾക്കായി നന്ദി. കണ്ണുകൾക്ക് കാഴ്ച തിരികെ വരട്ടെ. താങ്ക് യു ലോർഡ്.
കാതുകളെ കേൾവിശക്തി തിരിച്ചു വരട്ടെ, സംസാര ശേഷി തിരികെ വരട്ടെ. ഇൻ ജീസസ് നെയിം കർത്താവെ, നിന്റെ അത്ഭുതകരമായ വിടുതലുകൾക്കായി നന്ദി പറയും. എല്ലാ മഹത്വവും അംഗീകരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഈ ആഴ്ചയിലെ മെഗാ ഫെസ്റ്റിവലിൽ എത്തുമ്പോൾ മറക്കാതെ ബ്ലെസ്സിങ് ടുഡേയിൽ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങൾ കരസ്ഥമാക്കാൻ മറക്കരുത്. ആശിഷ്മാരി കോരിത്തരിപ്പിക്കുന്ന ഒരു കഥയിലൂടെയുള്ള ദൈവവചന പഠനമാണ്. സന്തത സഹചാരിയായി ഓരോരുത്തരുടെയും കയ്യിലുണ്ടായിരിക്കേണ്ട ഒന്നാണ് മൈ പ്രയർ ഡയറി. പേരിൽ കാണുന്നത് പോലെ തന്നെ, കേൾക്കുന്നത് പോലെ തന്നെ, അതിനകത്ത് നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എഴുതി വെക്കാനുള്ള സ്ഥലം, പേജുകളുണ്ട്. കർത്താവ് മറുപടി തന്നാൽ അത് റെക്കോർഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അത് കൂടാതെ നിരവധി അവസരങ്ങൾ പ്രാർത്ഥിക്കാനുള്ള മാതൃകാ പ്രാർത്ഥനകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുസ്തകത്തിൻ്റെ സഹായത്തോടെ, ദൈവത്തോട് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച അനേകരുടെ ജീവിതത്തിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിച്ച് കഴിഞ്ഞു. ഇറ്റ് ഈസ് യുവർ ടേൺ. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. മെഗാ ഫെസ്റ്റിവലിൽ വരാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു. സീ യു അഗൈൻ. വെൽക്കം ബാക്ക് ടു ബൈബിൾ ആൻഡ് യു. ഇന്നത്തെ ചോദ്യം ഇതാണ്: ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ചെയ്യുന്നത് എന്ത്? വാട്ട് ഡിഡ് എവരിബഡി ഡു വിതൗട്ട് ഹാവിംഗ് എനി ഡിഫറൻസ്? ഓപ്ഷൻസ്: എ പരിഹാസം, ബി കള്ളം പറയുക, സി പാപം, ഡി വിഗ്രഹാരാധന. നിങ്ങളുടെ ഉത്തരങ്ങൾ 9645221221 എന്ന നമ്പറിലേക്ക് SMS ചെയ്യുക. SMS ചെയ്യേണ്ട ഫോർമാറ്റ് BT സ്പേസ് ഓപ്ഷൻ എ, ബി, സി ഓർ ഡി. ശരി ഉത്തരം അയക്കുന്നവർക്ക് ഓൺ ബുക്സ് നൽകുന്ന നല്ല അടിപൊളി സമ്മാനങ്ങൾ ഞങ്ങൾ അയച്ചു തരുന്നതാണ്.